പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഇറനേവൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയായി ഹോമിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ ഇറനേവൂസ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസപരമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ അസ്വസ്ഥതകളും അപജയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ നിമിഷങ്ങളിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതം കൊണ്ട് എല്ലായിടങ്ങളിലും എല്ലായ്പ്പോഴും പ്രഖ്യാപിക്കുവാനുള്ള കരുത്ത് നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോവുകയും ആകുലതകളും നിരാശകളൊക്കെ നമ്മൾ ഭരിക്കാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്ത എല്ലാ നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് യാചിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിലും നിൻ്റെ സ്നേഹത്തിലും ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലും വന്നുപോയ ദൈവസ്നേഹത്തിലും കർത്താവിലുള്ള വിശ്വാസത്തിനുമെതിരായ എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് യാചിച്ച് തമ്പുരാൻ്റെ കാരുണ്യത്തിനായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസ സത്യങ്ങളും സഭാസമാധാനവും സന്തോഷത്തോടെ ഉറപ്പിക്കുന്നതിനായി മെത്രാനായ വിശുദ്ധ ഇറനേവൂസിനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ വിശ്വാസത്തിലും സ്നേഹത്തിലും നവീകൃതരായി ഐക്യവും സഹവർത്തിത്വവും എന്നും പരിപോഷിപ്പിക്കുന്നതിൽ ഉത്സുകരാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനെതിരെ അവിടുന്ന് അരുൾ ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളെയും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം ഞാൻ സ്വന്തമായി ഗണിച്ചു. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആലോചിച്ചുറയ്ക്കാതെ രണ്ടു പേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തെങ്കിലും പിടിക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണി കുരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ?
കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ? ദൈവമായ കർത്താവ് തൻ്റെ ദാസനെതിരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്കും പ്രവചിക്കാതിരിക്കാൻ കഴിയും? സോദാമിനെയും ഗൊമോറയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പ് പോലെയായിരുന്നു നിങ്ങൾ, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോടിത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികളെ അങ്ങയുടെ മുൻപിൽ നിലനിൽക്കുകയില്ല, അതിക്രമികളെ അങ്ങ് വെറുക്കുന്നു. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു, രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എന്നാൽ അവിടുത്തെ കാരണത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും, ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനെതിരെ പ്രണമിക്കും. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. അല്ലേലൂയ. ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു, ഞാൻ അവിടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുതോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി, തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഇതാ ഞങ്ങൾ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചയേകാനണയുന്നിതാ ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം.
സഹോദരരെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ഇറനേവൂസിൻ്റെ ജനനത്തിൽ സാന്നിധ്യം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലി അങ്ങേക്ക് മഹത്വം നൽകുകയും സത്യത്തോടുള്ള സ്നേഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെ സഭയുടെ അംഗമായ വിശ്വാസവും സുദൃഢമായ ഐക്യവും ഞങ്ങൾ കാത്തുപാലിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, സർവശക്തനും പരിശുദ്ധനുമായ പിതാവേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവിടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ധാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവിടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരോടും വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നത കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ
ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാടുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം ഉടൻ ഏറ്റെടുത്ത ഈശോ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം അവൻ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ
हृदय अल वरणमे अंगे सन्निहिता विश्वसी या आश्लेश अोड़ पूर्ण ईक्यपा आग्रह अगल अगलवा अवदे आमीन प्रार्थिके मेत्रन विशुद्ध एरनेवूस मरण वे का सूक्षा विश्वास अद महत्व नल्गियलो ई विश्वास वर्धन ई दिव्यरहस्य वी का नल्गम प्रार्थि अगे विश्वास यथार्थ पिंतर ऊँ अब नीतिमत्कुमागटे कर्तव्य क्रिस्तु वी ऐसा प्रार्थना अंग കേട്ടുള്ളണമേ ആമേൻ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനു നന്ദി